അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫീദോസ് വേൾഡ്. ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഒരു ടൊമാറ്റോ റൈസിൻ്റെയും ചിക്കൻ ഫ്രൈൻ്റെയും റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഫ്രൈഡ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഒക്കെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ, വൗകാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ വെച്ച് നോക്കാം. ിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ അയിരിന് നെയ്ച്ചോറ്റിൻ്റെ അയിരിയാണ്. 1 കിലോ ചിക്കൻ. ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ്. അതിന് എനിക്ക് തൊലിയുള്ള ചിക്കൻ കിട്ടിയിട്ടില്ല. നിങ്ങളെയൊക്കെ തൊലിയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റ്, ഇഞ്ചിൻ്റെ പേസ്റ്റ്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. പിന്നെ ഞാൻ ഇവിടെ അടുത്തുള്ള ചെറിയ 5 തക്കാളിയാണ്. നിങ്ങളൊക്കെ വലിയതുണ്ടെന്നുണ്ടെങ്കിൽ 4 എടുത്താൽ മതി. പിന്നെ 1 വലിയ ഉള്ളി, ആവശ്യത്തിന് ചപ്പ്, 2 മാഗിൻ്റെ കട്ട, അത് 1/2 കൂടെ അത് ചോറ്റുകളാണ്. പിന്നെ അതിൻ്റെ 1/2 ചിക്കനക്കും, 1/2 കപ്പ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ ഓട്സ്, പിന്നെ 2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഏലക്ക, കറാമ്പട്ട, കറാമ്പൂവ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഈയൊരു ചപ്പും, ആവശ്യത്തിന് ചപ്പും, തക്കാളിയും ഉള്ളിയും, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ പച്ചമുളകും, പിന്നെ ഒരു ഇത്തിരി ഇഞ്ചിൻ്റെ പേസ്റ്റും ചേർത്താണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിന് ചട്നിക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചട്നി ഇവിടെ റെഡി ആക്കണം. ഇനി നമുക്ക് ഇതൊന്നും ചട്നി മാറ്റിയിട്ട് ഇനി സുർക്ക, ചട്നിക്ക് സുർക്ക ആവശ്യമുള്ളവർക്ക് സുർക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളൊക്കെ മാറ്റുമ്പോൾ ഫുള്ള് എടുക്കണില്ല, കാരണം സുർക്ക ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ചട്നി മാറ്റിയേക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു മാഗി ക്യൂബിൻ്റെ 1/2 പിന്നെ 1 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഇഞ്ചിൻ്റെ പേസ്റ്റ്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കായം തേച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എല്ലാ ചിക്കനും ഈ ഒരു പാത്രത്തിൽ മാറ്റാം. ഞങ്ങൾക്ക് 1 ടീസ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 മാഗി ക്യൂബിൻ്റെ 1/2, പിന്നെ നമുക്ക് ജീരക പൊടിച്ചതിൻ്റെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ആ ഒരു മസാല ആ ചിക്കൻമ പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവറും ഓട്സും കൂടി ഒന്നും കൂടി നമുക്ക് കഴിച്ചെടുക്കാം.
അപ്പം ഇപ്പം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരു ഇനിയും എരു ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇനിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ എന്താ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഓട്സ് ഇടുന്നത് ആ ഒരു ചിക്കൻ ഒരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുക്കർ ചൂടാക്കാൻ വെച്ചിരുന്നത്, ഞാൻ കുക്കറിലാണിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മളെ കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഒരു അര കപ്പ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അര കപ്പ് ഓയില് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ ജീരക പൊടിച്ചതും പിന്നെ ഈ ഒരു നാലും കറാമ്പട്ടയും കറാമ്പൂവും ഏലക്കൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കുന്ന ആയാലും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അവർ സ്മെല്ല് വരുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടൊമാറ്റോൻ്റെ ആ ഒരു പേസ്റ്റ് ഇട്ടിട്ട് കൊടുക്കാം. നമുക്ക് അയിരിൻ്റെ ഡബിള് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തക്കാളി പേസ്റ്റിൻ്റെ ഡബിള് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ തക്കാളി പേസ്റ്റിൻ്റെ ചിനം കാട്ടി ആ തക്കാളി പേസ്റ്റ് ആ അരി എടുത്ത പാത്രത്തേക്ക് എടുത്തിട്ട് തക്കാളി പേസ്റ്റ് എത്ര പേസ്റ്റ് എത്ര ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ ബാക്കിക്ക് വെള്ളം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് തന്നിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നല്ല വെച്ചിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ അരി ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഈ ഒന്ന് തിളക്കണ അതിൻ്റെ ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ മൂടി രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ഇരുമ്പിൻ്റെ കടായിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ എടുത്തിട്ടുള്ള ഇരുമ്പിൻ്റെ കടായി ഉണ്ട്. കാരണം നമ്മൾ എപ്പോഴും പറയലുണ്ട് നമുക്ക് നോൺ സ്റ്റിക്കിനെക്കാട്ടിയൊക്കെ നല്ലത് നമ്മൾ ആരോഗ്യത്തിന് നല്ലത് ഇരുമ്പാണെന്നുള്ളത്, ഇരുമ്പിൻ്റെ ചട്ടയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുമ്പിൻ്റെ കടായി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ അപ്പുറത്ത് പൊരിഞ്ഞ് വരുന്നുണ്ട്. ഞാനപ്പോൾ നമ്മളെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നോക്കുകയാണ്. അന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചപ്പ് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റൊക്കെ മാറ്റാം. അപ്പോൾ നമ്മളുടെ ചിക്കന് എല്ലാ പീസസും ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ടൊമാറ്റോ റൈസും ചട്നി നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിൻ്റെ കൂടെ മയണൈസ് കാണുന്നുണ്ടല്ലോ, ആ മയണൈസ് തയ്യാറായിട്ടുണ്ട്. പിന്നെ അടിപൊളിയൊക്കെ ആണ്ട് നമ്മുടെ ചോറ് ടൊമാറ്റോ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എന്താ പറയുക,
ഈയൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നാൽ ഞങ്ങളുടെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.